ഞാൻ ഡോക്ടർ സന്ദേശ്, സീനിയർ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയെ പറ്റിയിട്ടാണ്. നമ്മളിപ്പം കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് കീ ഹോളിൻ നീ എല്ലാ സ്കോപ്പിലും കീ ഹോളായിട്ട്. അതേപോലെ സ്പൈനിലും ഇപ്പോൾ എൻഡോസ്കോപ്പിക് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഈ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി? പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ സ്പൈൻ സർജറി ചെയ്തിരുന്ന നട്ടലിൻ്റെ പുറകുവശത്തൊക്കെ വലിയ മുറിവുണ്ടാക്കി മസിൽസ് ഡിസക്ട് ചെയ്ത് ബോൺ ടിഷ്യൂസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡിസ്ക് ഫ്രാഗ്മെൻറ്റോ അല്ലെങ്കിൽ കംപ്രഷനോ ഒക്കെ നീക്കം ചെയ്യുന്നത്. ഇത് തന്നെ ഇപ്പം ഇവോൾവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മൈക്രോസ്കോപ്പിക്, അതായത് സൈസ് ഓഫ് ഇൻസിഷൻ കുറഞ്ഞു വന്നു, മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ എൻഡോസ്കോപ്പിക്, അതായത് ഇവിടെ ചെറിയ ട്യൂബുകൾ ഇറക്കി മസിൽസ് ഡിസക്ട് ചെയ്യാണ്ട് നമ്മളെ പത്തോളജിക്കൽ ഡിസ്ക് ഫ്രാഗ്മെൻറ്റോ കംപ്രഷൻ നീക്കം ചെയ്തിട്ട് നെർവ്സിനെ ഫ്രീ ആക്കുന്ന ഒരു പ്രൊസീജിയർ. ഇതിൽ ചെയ്യുന്ന ഒരു 6 to 8 mm ഇൻസിഷൻ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ, നമ്മൾ ഇത് ആസ് പറഞ്ഞ പോലെ ചെറിയ ഇൻസിഷനാണ്. ഒരു 6 to 8 mm ഇൻസിഷൻ വഴി നമ്മൾ ചെയ്യുമ്പം സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും ഫോളോ അപ്പിൽ നമുക്ക് ചെറിയ സർജറി ചെയ്തതിൻ്റെ പാടുകളോ അടയാളങ്ങളോ ഒന്നും ആൾമോസ്റ്റ് കാണാനുണ്ടാവില്ല. പിന്നെ ചെയ്യുന്നത് ഇത് ഡേക്കർ പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് അനസ്തേഷ്യ ആവശ്യമില്ല. ബ്ലഡ് ലോസ് ആൾമോസ്റ്റ് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ നില്ലായിട്ട് പറയാം. ഇതിലധികം മസിൽസോ അല്ലെങ്കിൽ ബോൺസോ ഒന്നും ഡിസക്ട് ചെയ്യാത്തതുകൊണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്പൈനൽ ഇൻസ്റ്റെബിലിറ്റി വരേണ്ട പോസിബിലിറ്റി കുറവാണ്. പേഷ്യൻറ്റ് കീ ഹോൾ പറയുമ്പോൾ കൂടുതലായിട്ട് അക്സെപ്റ്റൻസും ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രീവിയസ് ഡേ ടു ഡേ ആക്ടിവിറ്റി ഓഫ് ലിവിങ് തിരിച്ചു പോകാൻ പറ്റും. ഇനി കീ ഹോൾ വഴി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സ്പൈൻ സർജറി? ഈ കാലത്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് സ്പൈൻ സർജറി കീ ഹോൾ വഴി ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് ഡിസ്ക് സർജറീസ്, സെർവൈക്കൽ ഡിസ്കെക്ടമീസ്, ലംബാർ ഡിസ്കെക്ടമി, തൊറാസിക് ഡിസ്കെക്ടമീസ്, പിന്നെ വരുന്നത് സ്റ്റീനോസിസ്, അതായത് പ്രായം കൊണ്ടുണ്ടാകുന്ന തേയ്മാനം കൊണ്ട് നെർവ്സ് പോകുന്ന സ്ഥലം ചുരുങ്ങി പോകുന്ന അവസ്ഥ, ലാമിനെക്ടമീസ്, ഫൊറാമിനോട്ടമീസ്, ഇതാണ് അടുത്ത പ്രൊസീജിയർ. ഇതല്ലാണ്ട് സ്പൈനൽ ഫ്യൂഷൻ സർജറീസ്, ലിസ്തസിസ്, ഇതൊക്കെ നമുക്ക് എൻഡോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടാകുന്നത് സ്പൈൻ്റെ ഇൻഫെക്ഷൻസ്, അതും നമുക്ക് കീഹോൾ വഴി തന്നെ ചെയ്ത് പരിഹരിക്കാവുന്നതാണ്.